ഇറാൻ ഇസ്രായേൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷം താൽക്കാലികമായെങ്കിൽ നിർത്തിവയ്ക്കാൻ സാധിച്ചാൽ പലസ്തീനിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം ശമിക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ ചർച്ചയ്ക്കില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് പ്രഖ്യാപിക്കുകയും ചെയ്തു മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കവേ ലോകരാഷ്ട്രങ്ങളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഹമീനിയുടെ പ്രഖ്യാപനം വന്നു ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് തന്നെയാണ് ഹമീനിയുടെ പ്രഖ്യാപനം അതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന് കാരണമാകുമെന്നും ഖമീനി പറഞ്ഞു ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം തീവ്രമായത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസിഷ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനിടയിലാണ് ആയിത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവന വന്നത് ഖനിയെ വധിച്ചത് ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് പിന്നെ വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി യു എസ് അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഖമേനിയുടെ പ്രസ്താവന സൈനികമോ രാഷ്ട്രീയമോ ആയ പിന്മാറ്റം കഠിനമായ ദൈവശിക്ഷ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഖമേനി വ്യക്തമാക്കിയത് ശക്തമായ സുരക്ഷയ്ക്കിടെയാണ് ഇസ്മയിൻ ഖനിയെ കൊല്ലപ്പെട്ടത് ഇത് ഇറാനെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കഴിയുമെന്ന് ഖമേനി പറഞ്ഞു എതിരാളികളുടെ കഴിവുകളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയെയും ഖമേനി വിമർശിച്ചു ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള യു എസിൻ്റെയും ബ്രിട്ടന്റെയും ഇസ്രായേലിൻ്റെയും ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു സൈനികമായി ഇറാൻ ഏറെ കരുത്ത ആർജിച്ചിട്ടുണ്ട് ഇതാണ് ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്നത് ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടിയാൽ ഏതാണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി അത് മാറും ഇറാൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ സദ് സൈന്യത്തിൽ ആധുനികവൽക്കരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിന് പാർലമെൻറ്റിലാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ടെഹ്റാനിൽ ജൂലൈ മുപ്പത്തിയൊന്നിന് നഖിയ കൊല്ലപ്പെട്ടതിൻ്റെയും അതിനെ തുടർന്നുണ്ടായ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇറാനിലെ പ്രതിരോധ മേഖലയിൽ പുതിയ വികസനം ആവശ്യമാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് രാജ്യത്തെ നേവൽ ഏരിയൽ പ്രതിരോധ രംഗം കാര്യക്ഷമമാക്കാൻ ട്രോൺ സ്കോഡിൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാല് നെക്സ്റ്റ് ജനറേഷൻ ആയുധ പദ്ധതികളാണ് ഇറാൻ സൈന്യത്തിൻ്റെ കരുത്തുകൂട്ടാൻ എത്തുന്നത് പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത് പുതിയ പ്രതിരോധ മന്ത്രി തന്നെയാണ് നാല് ആയുധങ്ങൾ സജ്ജമാക്കുമെന്ന് എയർഫോഴ്സ് മുൻ മേധാവി കൂടിയായ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി ഈ ആധുനിക ഫൈറ്റർ ജെറ്റുകളുടെയും ഡ്രോണുകളുടെയും യുദ്ധക്കപ്പലുകളുടെയും വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെഷുഖിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മയിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നെഷാന്ത് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൗസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്